എൻ ശ്രീകുമാർ, അത് പാർട്ടി സി പി എം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, അവരുടെ പാർട്ടി എടുക്കേണ്ട നടപടികൾ, പാർട്ടി എടുക്കേണ്ട ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മളതൊക്കെ ഇതിനകത്തൂടെ പറഞ്ഞു പോവാണ്. അതിനിടയിൽ ആ കെ പി സി സിയുടെ റിപ്പോർട്ട് എപ്പോൾ വരും എന്ന് ഇതാ ഇന്ന് മുഹമ്മദ് റിയാസ് ചോദിച്ചു. മറുപടി പറയണ്ടേ? വി ഡി സതീശൻ്റെ കാര്യത്തിൽ പറയാതെ പോകുന്നത് പോട്ടെ, ഇനി ബാക്കി ചോദ്യങ്ങളുണ്ട്. ഇതാ നേരത്തെ ലാൽകുമാർ പറഞ്ഞ സി പി എം ബി ജെ പി ഡിയിലൊക്കെ ഉണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് എങ്ങനെ കുറയും? ഇതാലെ ഞാൻ പെട്ടെന്ന് നാല് പോയിന്റ് പറയാം, വിശദീകരിക്കുന്നില്ല. ഒന്ന്, സി പി ഐ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ്. ഇന്ന് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പത്രസമ്മേളനം നടത്തി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഗൗരവമുള്ള എന്ത് വിജ്ഞാനം തേടാനാണ് ആർ എസ് എസിൻ്റെ വിജ്ഞാന വിഭാഗം തലവനായി ഈ കേരളത്തിൻ്റെ എ ഡി ജി പി പോയത്? സത്യാവസ്ഥ പുറത്തു വരണം എന്ന് പറഞ്ഞത് ബിനോയ് വിശ്വം, സി പി ഐ സെക്രട്ടറി. പിന്നെ മറ്റുള്ള എന്താണ്, ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി പോയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ എന്നൊരു ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ തീരും. പിന്നെ മന്ത്രിമാരിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ലാൽകുമാർ പറഞ്ഞത് തൃശ്ശൂരിലത്തെ കാര്യം. തൃശ്ശൂരിലെ ഈ കഴിഞ്ഞ രാജാജി മാത്യു തോമസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആയിരിക്കുമ്പോൾ കിട്ടിയതിനേക്കാൾ, അദ്ദേഹം പരാജയപ്പെട്ടു, കിട്ടിയതിനേക്കാൾ 16,000 വോട്ട് സുനിൽകുമാറിന് കൂടുതൽ കിട്ടി. 16,000 വോട്ട് കൂടുതൽ കിട്ടി. 100,000 പുതിയ വോട്ടർമാരുള്ളപ്പോഴാണ് 16,000 വോട്ട് കിട്ടിയത്. ഈ 16,000 ഇവരിങ്ങനെ വോട്ട് കൂടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ജയത്തിൻ്റെ പിന്നിലത്തെ കാരണം കൃത്യമായിട്ട് നമുക്കൊക്കെ അറിയാം. അത് ഒരുപാട് ഘടകങ്ങളുണ്ട്, അതിപ്പോൾ ചർച്ചയുള്ള കാര്യമല്ലാത്തതുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ ഇടയ്ക്ക് ശ്രീ മന്ത്രി നമ്മുടെ മുരളീധരൻ്റെ വോട്ട് കുറഞ്ഞത് ജനങ്ങളെ മുരളീധരൻ്റെ പാർട്ടിയിൽപ്പെട്ട, കോൺഗ്രസിൽപ്പെട്ട, അതുപോലെ സി പി എമ്മിൽപ്പെട്ട, സി പി ഐയിൽപ്പെട്ട ഒരു വിഭാഗം പേര് സൂപ്പർ സ്റ്റാർ എന്ന നിലയ്ക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. അതെല്ലാ പാർട്ടികളും അംഗീകരിച്ചതാണ്. സി പി എമ്മിൻ്റെ റിപ്പോർട്ട് വരെ പുറത്തുവന്നിട്ടില്ല. ഇത് കോൺഗ്രസിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണോ, കെ പി സി സി ഇതാണോ റിപ്പോർട്ട് എഴുതി വെച്ചിരിക്കുന്നത്? അത് പുറത്തുവിടാൻ പറ്റുമോ? കെ പി സി എൻ്റെ ഡോക്ടർ ലാലെ, കെ പി സി സി റിപ്പോർട്ട് വേറെയാണ്. കെ പി സി സി റിപ്പോർട്ട് എന്താ വെച്ചാൽ ഡി സി സി ഓഫീസിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളെ ചൊല്ലിയാണ്. അതാണ് കെ പി സി സി റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് പരാജയം ആൾറെഡി കെ പി സി സി പറഞ്ഞു കഴിഞ്ഞു തൃശ്ശൂരിൽ എന്താ സംഭവിച്ചെന്നുള്ളത്. അതിൻ്റെ ബാക്കിയാണ് ഇപ്പൊ ചോദിക്കുന്നത്. ആളുകൾക്ക് ഇതുപോലെ ചർച്ച ചെയ്ത് മനസ്സിലാക്കണ്ടേ? എൻ്റെ ഡോക്ടർ ലാൽ, ഇത് വന്നതാണ്, ഇത് വന്ന കാര്യമാണ്. ആർക്കും താല്പര്യമില്ല, ആരും ചർച്ച ചെയ്തില്ല, ആരും ചർച്ച ചെയ്തില്ല. എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന എന്താണ്? ഏറ്റവും ഒടുവിൽ സി പി എം ബി ജെ പി ഡിയിലുണ്ട്, അതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നാണ്. അല്ലാതെ മുരളീധരന്റെ വോട്ട് എവിടെ പോയി എന്നുള്ളതും സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിക്ക് അദ്ദേഹം പരിവേഷം കൊണ്ട് അങ്ങോട്ട് കോൺഗ്രസ്സുകാരെല്ലാം വോട്ട് കൊടുത്തു, അത് കുഴപ്പമൊന്നുമില്ല. ഈ വോട്ട് എത്ര അങ്ങോട്ടേക്ക് പോയപ്പോ ഡോക്ടർ ലാലേ, ഞാൻ വളരെ പോയിന്റ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിൻ്റെ നേതാക്കളെ കാണുന്നതിൽ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, കണ്ടു നിന്ന് പത്രങ്ങളിലൊക്കെ പോലീസിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നുണ്ടാക്കുന്നുണ്ടല്ലോ, അതും കൂടി ഇന്നിപ്പോ സി പി എം പറഞ്ഞിട്ടുണ്ടല്ലോ. ശ്രീ എൻ ശ്രീകുമാർ, എനിക്ക് അതിനകത്ത് അതല്ല വിഷയം. താങ്കൾ ഈ പറഞ്ഞ പോലെ തലയിൽ കൈയൊന്നും വെക്കണ്ട, ഞാൻ അങ്ങ് ബുദ്ധിമുട്ടിക്കുകയല്ല. പക്ഷേ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കാര്യത്തിൽ എ ഡി ജി പി ആർ എസ് എസ് നേതാവ് ലോജിക്കലായിട്ടുള്ള ചോദ്യം ചോദിക്കാൻ, ലോജിക്കലായിട്ടുള്ള ചോദ്യം, എ ഡി ജി പി ഒരാളെ പോയി ഒരു ആർ എസ് എസ് നേതാവിനെ കണ്ടാൽ എന്താണ് കുഴപ്പം എന്നൊരു ചോദ്യത്തിന് ഒരു കുഴപ്പമില്ല. അത് കൃത്യമായി പറയണമെന്ന് മാത്രമേ ബിനോയ് വിശ്വം പറഞ്ഞുള്ളൂ. അത് അറിയാനുള്ള ആകാംക്ഷയുണ്ടെന്നാണ്. അതല്ലാതെ കുറ്റപ്പെടുത്തിയോ താങ്കൾ പറഞ്ഞ ഭാഷയിലോ ബോഡി ലാംഗ്വേജിലോ ഒന്നും അല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടെന്നാണ്. എല്ലാവർക്കും ആകാംക്ഷയുണ്ട്, നമുക്കില്ലേ ആകാംക്ഷ? അതറിയും, നേരത്തെ അതാണല്ലോ റിയാസം പറഞ്ഞത്. എന്റെ ലാലെ, ആ ആകാംക്ഷ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ഭാഷയിൽ വ്യത്യാസം വരും. അതായത് ഒന്ന് പ്രതിപക്ഷം, ഉമ്മൻചാണ്ടിയുടെ കാലത്തോ കരുണാകരന്റെ കാലത്തോ അല്ലെങ്കിൽ വേറെ ആളുകളുടെ കാലത്തോ ഒക്കെ കാണുന്നതൊക്കെ ദൂതന്മാരായിട്ടാണോ? എ ഡി ജി പി ഒരു ഉദ്യോഗസ്ഥനല്ലേ? ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പലരെയും കാണും, ചിലപ്പോൾ വ്യക്തിപരമായിട്ടായിരിക്കും, അത് നമ്മൾ അറിയും.
അതായത് ഇവിടെ നമ്മൾ ഈ കൈരളി ചർച്ച കാണുന്ന ഒരുപാട് സി പി എമ്മിൻ്റെ പ്രവർത്തകരുണ്ട് പാവങ്ങൾ. അതായത് ഇവിടെ ബി ജെ പി ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവിശ്വാസം വന്നാൽ ഒരു വോട്ട് ഒന്ന് പിന്തുണച്ചാൽ രാജിവെക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത്, നിങ്ങളുടെ അറിവോടെയാണോ ആർ എസ് എസ് ബി ജെ പി നേതാവായ ഒരാളെ കാണാൻ പോയത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കൊടുത്ത് പ്രശ്നം തീർന്നു.